The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hari Om, Namaste. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചിരുന്നത്? നീതിബോധ എന്ന പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങളായിരുന്നു അല്ലേ. നീതിബോധ എന്ന പാഠഭാഗത്തിലെ ആദ്യഘട്ടത്തിലെ പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ ചെയ്തു. അതിലേത് പ്രവർത്തനം നമ്മൾ അവസാനം ചെയ്തേ? കഥാസ്തംഭം ക്രമീകരോതു എന്ന പ്രവർത്തനം ചെയ്തു അല്ലേ. അതായത് നമ്മുടെ കഥയിലെ വ്യത്യസ്ത ഘട്ടങ്ങളിലായിട്ട് വരുന്ന ചില കാര്യങ്ങളെ വ്യത്യസ്തമായിട്ടുള്ളൊരു ക്രമത്തിൽ നൽകിയിട്ടുണ്ടായിരുന്നു. ആ ക്രമത്തെ മുഴുവൻ നമ്മൾ കൃത്യമായിട്ട് കഥ എങ്ങനെയാണോ പോകുന്നത് ആ ക്രമത്തിലേക്ക് മാറ്റി അല്ലേ. ഇനി നമ്മൾ ഇന്ന് ചെയ്യുന്ന ആദ്യത്തെ പ്രവർത്തനത്തിലും അതുപോലെ തന്നെ ഉള്ളൊരു കാര്യമാണ് വന്നിട്ടുള്ളത്. ഓക്കെ, എന്താണെന്ന് നോക്കാം. നോക്കുമ്പോൾ അവിടെ 6 ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് അല്ലേ. ഒരു കാക്ക കൂടിൻ്റെ വശത്തിരിക്കുന്നു, അവിടെ ഒരു കുയിൽ വരുന്നു. രണ്ടാമത്തെ ചിത്രത്തിൽ എന്താ? കാക്ക അവിടെ നിന്ന് പറന്നു പോയിരിക്കുന്നു. മൂന്നാമത്തെ ചിത്രത്തിൽ എന്താ? കുയില് കാക്കയുടെ കൂട്ടിൽ ആദ്യം, രണ്ടാമത്തെ ചിത്രത്തിൽ രണ്ട് മുട്ടയുള്ളൂ, മൂന്നാമത്തെ ചിത്രം ആകുമ്പോഴേക്കും മൂന്നാമതൊരു മുട്ട കൂടിയിട്ട് കുയില് പറന്നു പോയിരിക്കുന്നു. നാലാമത്തെ ചിത്രത്തിൽ എന്താ? സ്വന്തം കൂട്ടിലുള്ള മുട്ടകൾക്ക് കാക്ക അടയിരിക്കുന്നു. അഞ്ചാമത്തേതിലോ? അഞ്ചാമത്തേതിൽ ആ കാക്ക മുട്ട വിരിഞ്ഞുണ്ടായ കുഞ്ഞുങ്ങൾക്കെല്ലാം ഭക്ഷണം കൊടുക്കുന്നു. ആറാമത്തെ ചിത്രം എന്താ? ആ കൂട്ടിൽ നിന്ന് ഒരു പക്ഷി മാത്രം പറന്നു പോകുന്നു. കഥ മനസ്സിലായല്ലോ. ഈ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കഥ കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി വളരെ പെട്ടെന്ന് ഞാൻ കഥ പറഞ്ഞുതരാം. പണ്ട് അങ്ങനെയല്ലേ കഥ തുടങ്ങേണ്ടത്? പണ്ട് ഒരു സ്ഥലത്ത് ഒരു കാക്ക ഒരു കൂട് കൂട്ടിയിരുന്നു. ഓക്കെ, അപ്പോൾ ഈ കാക്ക കൂട് കൂട്ടി അതിൽ കാക്ക മുട്ടയിട്ടു. മുട്ടയിട്ടപ്പോൾ എത്ര മുട്ടയിട്ടു കാക്ക? 2 മുട്ടയാണ് ഇട്ടത്. അങ്ങനെ 2 മുട്ടയിട്ട് കാക്ക അതിന് അടയക്കിരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കുയിൽ ഇങ്ങനെ വന്ന് നോക്കി. കുയിൽ വന്ന് നോക്കിയപ്പോൾ കാക്കയുടെ കൂട് കാണാൻ നല്ല രസമുണ്ട്. കുയിൽ വിചാരിച്ചു, ഇനിയിപ്പോൾ കൂടൊക്കെ ഉണ്ടാക്കണമെങ്കിൽ എന്തോ ഒരു പാടാണ്. കുറേ ചുള്ളിക്കമ്പ് പെറുക്കി കൊണ്ടുവരണം, പറ്റിയൊരു മരക്കൊമ്പ് നോക്കണം, അതിൻ്റെ മുകളിൽ ചുള്ളിക്കമ്പ് മുഴുവൻ അടുക്കി പെറുക്കി വെക്കണം. ശോ, വലിയ പാടാന്നേ. ഈ കാക്ക എന്തായാലും മുട്ടയിട്ടിട്ടുണ്ടല്ലോ. കാക്കയ്ക്ക് ചിലപ്പോൾ മുട്ടയുടെ നമ്പറൊന്നും അറിയാൻ വഴിയില്ല എന്ന് വിചാരിച്ച് കുയിൽ എന്ത് ചെയ്തു? കുയിൽ നേരെ ചെന്ന് കാക്കയുടെ കൂട്ടിൽ കയറി മുട്ടയിട്ടു. ആരും അറിയില്ല, നമുക്കും കുയിലിനും മാത്രമേ ഈ കാര്യം അറിയുള്ളൂ, കാക്ക അറിഞ്ഞിട്ടേയില്ല. കുയിൽ നേരെ ചെന്ന് കാക്കയുടെ കൂട്ടിൽ കയറി മുട്ടയിട്ടു. കാക്ക തിരിച്ചു വന്നു നോക്കിയപ്പോൾ കാക്കയ്ക്ക് ഒരു സംശയം. ഞാൻ 2 മുട്ടയാണല്ലോ ഇട്ടതെന്നാണല്ലോ എൻ്റെ അറിവ്, ഇതെന്താ ഇവിടെ 3 എന്നിങ്ങനെ കാക്ക ആലോചിച്ചു. പക്ഷേ കാക്ക വിചാരിച്ചു, ചിലപ്പോൾ എനിക്ക് തെറ്റിയതായിരിക്കാന്നേ, 3 തന്നെ ഉണ്ടായിരിക്കും, എന്തായാലും മുട്ടയല്ലേ, വിരിഞ്ഞ് വരാൻ പോകുന്ന ഒരു കുഞ്ഞല്ലേ, അപ്പോൾ പിന്നെ നോക്കിക്കളയാം എന്നൊക്കെ വിചാരിച്ച് കാക്ക ആ 3 മുട്ടയ്ക്കും ചേർന്ന് അടയിരുന്നു. ഓക്കെ, കാക്ക അമ്മ കാക്ക കുഞ്ഞുങ്ങളെ കാത്ത് അടയിരുന്നു. കുറച്ച് കാലം ഇങ്ങനെ കഴിഞ്ഞപ്പോൾ ആ കാക്കയുടെ മുട്ടകളെല്ലാം പൊട്ടി അതിൻ്റെ ഉള്ളിൽ നിന്ന് കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വന്നു. കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വന്നപ്പോൾ കാക്കയ്ക്ക് ആദ്യം ഒരു സംശയം തോന്നി. ഒരു കുഞ്ഞിന് മാത്രം എന്തോ ഒരു അല്പം വ്യത്യാസം ഉണ്ടല്ലോ എന്ന് തോന്നി. പക്ഷെ എന്ത് വിചാരിച്ചു കാക്ക? എല്ലാവരും കറുത്തിട്ടല്ലേ, കാരണം എന്താ, കുയിലിനും കറുപ്പല്ലേ, അപ്പോൾ എല്ലാവരും കറുത്തിട്ടല്ലേ എന്ന് വിചാരിച്ച് കാക്ക ദിവസവും ഭക്ഷണം തേടിപ്പോവും. അവിടെ നിന്ന് ഭക്ഷണം എടുത്തുകൊണ്ട് വന്നിട്ട് ഈ 3 കുഞ്ഞുങ്ങൾക്കും ഒരേപോലെ കൊടുക്കും. അങ്ങനെ 3 കുഞ്ഞുങ്ങളും വളർന്ന് ആരോഗ്യവാന്മാരായി. ഏതാണ്ട് ചിറകൊക്കെ മുളച്ച് തുടങ്ങിയപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. ബാക്കിയുള്ള 2 കുട്ടികൾ മാത്രം കാ കാ എന്ന് കരയുമ്പോൾ ഒരു കുട്ടി മാത്രം കൂ കൂ എന്ന് കരയുന്നു. അതെങ്ങനെ ശരിയോ? കാക്കയുടെ കുട്ടികളാണെങ്കിൽ എങ്ങനെ കരയണം?
ആ കാക്ക എന്ന് പറയുന്ന പക്ഷിക്ക് പേര് തന്നെ വന്ന എന്തുകൊണ്ടാ? അത് കാ കാ എന്ന് കരയുന്നതുകൊണ്ടാ. ഇപ്പം ഉണ്ട് ഒരു പക്ഷി മാത്രം അതിൽ കു കു എന്ന് കരയുന്നു. അപ്പോഴല്ലേ കാക്കയ്ക്ക് അബദ്ധം മനസ്സിലായത്, എടാ കു കു കുയിലേ, നീ എങ്ങനെ ഇതിനകത്ത് കയറിക്കൂടി എന്ന് മനസ്സിലായി എന്ന് പറഞ്ഞ ഉടനെ ഈ കുയിൽ കുഞ്ഞ് അപ്പം തന്നെ പറന്നുപോയി. എന്ന് മനസ്സിലായി? കാക്കയുടെ കൂട്ടിൽ കാക്കയുടെ ചെലവിൽ ചില ചതുരന്മാരായിട്ടുള്ള കള്ളിക്കുയിലുകൾ വന്ന് പൂ മുട്ടയിടും. അത് കാക്ക തന്നെ നോക്കി വളർത്തും. അവസാനം വളർന്നു കഴിയുമ്പോഴോ കാക്കയോടൊരു നന്ദി പോലും പറയാതെ അവർ പറന്ന് പോവുകയും ചെയ്യും. നമ്മുടെ ഇടയിലും ഇങ്ങനെയുള്ള മനുഷ്യന്മാരൊക്കെ ഉണ്ട്. നമ്മളെ തന്നെ നമ്മളെ കൊണ്ട് മാക്സിമം പണിയൊക്കെ എടുപ്പിച്ചിട്ട് അവസാനം നമ്മളോടൊരു നന്ദി പോലും പറയാതെ പോകുന്ന കുറേ പേരുണ്ട്. പോട്ടെ, എന്തായാലും അങ്ങനെ ഒരു നന്ദി കെട്ട കുയിലിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ കാക്കയമ്മ എങ്ങനെയായിരുന്നു? സംശയങ്ങളൊക്കെ തോന്നിയെങ്കിലും വാത്സല്യപൂർവ്വം ആ കുയിലിനെ വളർത്തുകയാണ് ഉണ്ടായത് അല്ലേ. നമ്മളതുപോലെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാം, ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കാര്യം കയ്യിലല്ലേ. അങ്ങോട്ട് പോട്ടെ. അപ്പോൾ ഈ ആറ് ചിത്രങ്ങളിലായിട്ട് ഈ കഥയിലെ ആറ് ഘട്ടങ്ങളാണ് നൽകിയിട്ടുള്ളത്. നമുക്ക് ചെയ്യാനുള്ള കാര്യം അതിന് താഴെ ആറ് ബിന്ദുക്കൾ നൽകിയിട്ടുണ്ട്. ആറ് ബിന്ദുക്കളിലായിട്ട് ഈ കഥയിൽ സംഭവിച്ച കാര്യങ്ങളെ നേരത്തെ നൽകിയതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടൊരു ഓർഡറിൽ നൽകിയിട്ടുണ്ട്. നമുക്കതിനെ ക്രമീകരിക്കണം. നോക്കാം. കാക്കി അന്നമാഹർത്തും അകച്ചത്. ആദ്യത്തേത് എന്താ? കാക്കി, കാക്കി കാക്കയുടെ സ്ത്രീ, പെൺകാക്ക, കാക്കയമ്മ അന്നം ആഹർത്തും അകച്ചത്. അന്നം ഭക്ഷണം, ആഹർത്തും അന്നശേഖരണാർത്ഥം അകച്ചത് ഗതവതി. കാക്ക ഭക്ഷണം സമ്പാദിക്കുന്നതിനായിട്ട് ഭക്ഷണം ശേഖരിക്കുന്നതിനായിട്ട് അകച്ചത് പോയി. സഞ്ജാത പക്ഷ പികപോത കാകനീടം ത്യക്ത്വാ അന്യത്ര അകച്ചത്. സഞ്ജാത പക്ഷ പികപോത കാകനീടം ത്യക്ത്വാ അന്യത്ര അകച്ചത്. സഞ്ജാത പക്ഷ, പക്ഷ നാമ ചിറക്, സഞ്ജാത പക്ഷ ചിറകുണ്ടായവനായ ചിറകുമുളച്ചവനായ പികപോത, പികഹ കുയിൽ, പികപോത കുയിലിൻ്റെ കുഞ്ഞ്, ഓക്കെ, ശുക്കശാവ അല്ല സോറി, കുയിലിൻ്റെ കുഞ്ഞ്, ആ കുയിലിൻ്റെ കുഞ്ഞ് കാക്കനീടം ത്യക്ത്വാ, കാക്കസ്യ നീടം, നീടം കൂട്, കാക്കനീടം കാക്കക്കൂട്, കാക്കക്കൂട് ത്യക്ത്വാ ഉപേക്ഷ്യ അന്യത്ര അകച്ചത്. ഉപേക്ഷയിത്വാ സഹ കുത്രാപ്യ അന്യത്ര അകച്ചത്, എവിടേക്കോ പോയി, പറന്നുപോയി. കാക്കി സ്വനീടേ അണ്ടദ്വയം നിക്ഷിപ്പതി സ്മ. കാക്ക സ്വന്തം കൂട്ടിൽ അണ്ടദ്വയം, അണ്ടദ്വയം രണ്ട് മുട്ട നിക്ഷിപ്പതി സ്മ, ഇട്ടിരുന്നു. കാക്ക തൻ്റെ കൂട്ടിൽ എത്ര മുട്ടകളായിട്ടത്? അണ്ടദ്വയം, രണ്ടെണ്ണാണ് ഇട്ടത്. നാലാമത്തെ പോയിന്റ് എന്താ? തതഹ കാക്കി അണ്ടേഭ്യ ജാതാൻ ശാപകാൻ സംവർദ്ധയത്. ഓക്കെ, തതഹ തതഹ തദനന്തരം, അതിനുശേഷം കാക്കി, കാക്കി കാക്കയമ്മ അണ്ടേഭ്യ ജാതാൻ മുട്ടകൾ വിരിഞ്ഞുണ്ടായ കുഞ്ഞുങ്ങളെ, ശാപകാൻ കുഞ്ഞുങ്ങളെ, സംവർദ്ധയത് വർദ്ധിപ്പിച്ചു, വളർത്തി. തഥാ ഏവ കാചിത് കോക്കില ആഗത്യ കാക്കനീടെ അണ്ടമേകം നിക്ഷിപ്തവതി. തഥാ ഏവ, അപ്പോൾ തന്നെ കാചിത് കോക്കില, ഒരു കോക്കില, കോക്കില എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുയിൽ, ഒരു കുയിലമ്മ വന്ന് ആഗത്യ വന്നിട്ട് കാക്കനീടെ കാക്കക്കൂട്ടിൽ ഏകം അണ്ടം, അണ്ടമേകം ഏകം അണ്ടം നിക്ഷിപ്തവതി, ഒരു മുട്ടയിട്ടു. ഓക്കെ, അപ്പം രണ്ടൊന്നും മൂന്നായി. കാക്കി സർവാണി അണ്ടാനി പര്യപാലയത്. ഈ കാക്ക എന്ത് ചെയ്തു? എല്ലാ അണ്ടങ്ങളെയും എല്ലാ മുട്ടകളെയും പരിപാലിച്ചു. ഓക്കെ, ഇപ്പം ഇതെല്ലാം വേറെ വേറെ ഓർഡറിലല്ലേ. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എന്നുള്ളതൊക്കെ വേറെ വേറെ ഓർഡറിലാണ്. കഥയാണെങ്കിലോ ചിത്രങ്ങൾക്കൊക്കെ നമ്പർ കൊടുത്തിട്ടുണ്ട് അല്ലേ, 1, 2, 3, 4, 5, 6 എന്ന് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഈ ചിത്രം വീണ്ടും വരയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമുക്ക് ഈ കാര്യങ്ങൾ എഴുതിയിട്ട് ജംബിൾഡ് ഓർഡറും അതിനുശേഷം കൃത്യമായിട്ടുള്ള ഓർഡറും നമുക്ക് എഴുതാം അല്ലേ. ആദ്യം തെറ്റായിട്ടുള്ള ഓർഡർ എഴുതുക. കഥാസ്തംഭം ക്രമീകുരുത എന്ന് മാത്രം ചോദ്യം എഴുതിയിട്ട് ഈ തെറ്റായിട്ടുള്ള ഓർഡർ എഴുതിയതിന് ശേഷം കൃത്യമായിട്ടുള്ള ഓർഡർ ഉത്തരം എന്ന് എഴുതിയിട്ട് എഴുതുക. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ചിത്രം നിരീക്ഷിച്ച് നമ്മൾ കഥ എഴുതി. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകാം. കോഷ്ടകാത്ത് ഉചിതം പദം സ്വീകൃത്യ ഉദാഹരണാനുസാരം
ക്രിയാരൂപാണി ചിത്വാ ലിഖതു. കോഷ്ടകാത്ത് കോഷ്ടകം ബ്രാക്കറ്റ് ബ്രാക്കറ്റിൽ നിന്ന് ഉചിതം പദം സ്വീകൃത്യ ഉചിതമാകുന്ന പദത്തെ തിരഞ്ഞെടുത്തിട്ട് ഉദാഹരണാനുസാരം ഉദാഹരണപ്രകാരം ക്രിയാരൂപാണി ചിത്വാ ലിഖതു. ക്രിയാരൂപങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, വേർബിൻ്റെ ഫോംസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് നമുക്ക് ആ ബോക്സിലുള്ളത് നോക്കാം. ആദ്യം അവിടെ ഒരു കോളം വർത്തമാനകാല അഥവാ ലട്ട് ലകാര ആണ്. നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, പത്ത് ലകാരങ്ങളുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് കാലങ്ങളെ സൂചിപ്പിക്കുന്ന, പത്ത് ടെൻസസിനെ സൂചിപ്പിക്കുന്ന പത്ത് ലകാരങ്ങളുണ്ട്. അതിൽ പ്രസൻറ്റ് ടെൻസിനെ എന്താ പറയുക, വർത്തമാനകാല എന്നാ പറയുക. വർത്തമാനകാലത്തിന് ഏതാണ് ലകാരം, ലട്ട് ആണ് ലകാരം. അപ്പോൾ വർത്തമാനകാലത്തെ സൂചിപ്പിക്കുന്ന ലട്ട് ലകാരത്തിൽ ഉള്ള കുറച്ച് വേർബ് ഫോംസ് നൽകിയിട്ടുണ്ട്. അതിന് സമാനമായിരിക്കുന്ന ഭൂതകാലത്തിൽ, ഭൂതകാലം പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസിലുള്ള രൂപങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പാസ്റ്റ് ടെൻസിനെ എന്താ പറയുക, ലങ് ലകാര എന്നാ പറയുക. അപ്പോൾ ലട്ട് വർത്തമാനകാല, ലങ് ഭൂതകാല. വർത്തമാനകാലത്തിലുള്ള ക്രിയാപദങ്ങളെ ഭൂതകാല ക്രിയാപദങ്ങളായിട്ട്, അതായത് എഴുതുന്നു, എഴുതി, എന്താ വ്യത്യാസം, എഴുതുന്നു ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, എഴുതി എഴുതി കഴിഞ്ഞ കാര്യമാണ്, കഴിക്കുന്നു കഴിച്ചു. ഓക്കെ, അങ്ങനെ വർത്തമാനകാലത്തിലുള്ള ക്രിയയെ ഭൂതകാലത്തിലേക്ക്, പ്രസൻറ്റ് ടെൻസിലുള്ള വേർബിനെ പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിനായിട്ട് ഒരു ഉദാഹരണം നൽകിയിട്ടുള്ളത് എന്താ, ദർശയതി ദർശയതി ദർശയതി, കാണിക്കുന്നു കാണിക്കുന്നു. എന്താണ് അതിൻ്റെ പാസ്റ്റ് ടെൻസ്, അദർശയത് അദർശയത് എന്നാണ് അതിൻ്റെ പാസ്റ്റ് ടെൻസ്. അപ്പോൾ മിലതി മിലതി എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ് എന്തായിരിക്കും, അവിടെ ബ്രാക്കറ്റിൽ മുകളിൽ നൽകിയിട്ടുണ്ട്. എന്താണ് മിലതി എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ്, ആ അത് തന്നെ. ഇനി ഭവതി എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താ, അവിടെ നൽകിയിട്ടുണ്ട് അല്ലേ. ഇനി ഞാൻ രണ്ടെണ്ണം കൂടി തരാം, പിബതി പിബതി, അതുപോലെ ക്രീഡതി ക്രീഡതി, ഹസതി. അപ്പോൾ പിബതി ക്രീഡതി ഹസതി ലിഖതി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂടെ വർത്തമാനകാലങ്ങളിൽ എഴുതിയിട്ട് അതിൻ്റെ ഭൂതകാല ക്രിയാപദം കൂടി കണ്ടെത്തി എഴുതി ആ പട്ടിക പൂരിപ്പിക്കുക. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പഠിക്കാനുണ്ട്. പദസൂര്യം നിരീക്ഷ്യ ഉദാഹരണാനുസാരം വാക്യാനി രചയതു എന്നതാണ്. പദസൂര്യനെ കണ്ടിട്ട്, ഏതാണ് പദസൂര്യൻ, ദേ ഇവിടെ ഒരു പദസൂര്യൻ വന്നില്ലേ, ആ പദസൂര്യനെ കണ്ടിട്ട് ഉദാഹരണക്രമേണ വാക്യങ്ങൾ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉദാഹരണാനുസാരം വാക്യങ്ങൾ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഉദാഹരണം നൽകിയിട്ടുള്ളത്, ലതാ സോദരേണ സഹ പുഷ്പാണി ചിനോതി. ലതാ, ലതാ എന്നുള്ളത് സെൻട്രലുണ്ട്, അപ്പോൾ ലതയാണ് എല്ലാ കാര്യങ്ങളും ഇനി ചെയ്യാൻ പോകുന്നത്. സോദരേണ സഹ, സോദരേണ സഹ സഹോദരനോടൊപ്പം, ഓക്കെ സഹോദരനോടൊപ്പം പുഷ്പാണി പൂക്കൾ ചിനോതി പറിക്കുന്നു. ലത എന്ത് ചെയ്യുകയാണ്, സഹോദരനോടൊപ്പം പൂക്കൾ പറിക്കുകയാണ്. അപ്പം നമുക്ക് ഒപ്പം അവരോടൊപ്പം അവരോട് കൂടെ എന്ന് ചേർക്കുന്നത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പം നമ്മൾ അച്ഛനോടൊപ്പം സ്കൂളിലേക്ക് പോയി, അല്ലെങ്കിൽ കൂട്ടുകാരനോടൊപ്പം പഠിച്ചു എന്നൊക്കെ പറയും, കൂട്ടുകാരനോടൊപ്പം കളിച്ചു എന്നൊക്കെ പറയും. അങ്ങനെ ഒപ്പം എന്നുള്ളതിന് പകരം സംസ്കൃതത്തിൽ നമുക്ക് എങ്ങനെ പറയാം എന്നതാണ് നമ്മൾ ഈ പദസൂര്യൻ്റെ സഹായത്തോടു കൂടി പഠിക്കാനിരിക്കുന്നത്. നമുക്ക് നോക്കിയാലോ, ലതാ ലതാ സോദരേണ സഹ പുഷ്പാണി ചിനോതി. എല്ലാം ഉണ്ട് അല്ലേ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഓറഞ്ച് സർക്കിളിൽ നിന്നൊന്നെടുത്തു, സെക്കൻഡ് യെല്ലോ സർക്കിളിൽ നിന്നെടുത്തു, പിന്നെ ബ്ലൂ സർക്കിളിൽ നിന്നൊന്നെടുത്തു, അത് കഴിഞ്ഞ് ഗ്രീൻ സർക്കിളിൽ നിന്ന് ഒരെണ്ണം എടുത്തു, അതിന് മുകളിലെ വയലറ്റ് സർക്കിളിൽ നിന്ന് അവസാനം ഒന്നെടുത്തു. അപ്പോൾ ലതാ ലതാ ആരാണ്, ആരാണോ ആ പ്രവൃത്തി ചെയ്യുന്നത്, ലതാ സോദരേണ സഹ പുഷ്പാണി ചിനോതി. ലത സഹോദരനോടൊപ്പം പൂക്കളെ പറിക്കുന്നു ആയല്ലോ. അപ്പോൾ സോദരേണ സഹ, സഹ എന്നുള്ള ശബ്ദത്തിന് എന്താ അർത്ഥം, നമ്മൾ സ എന്നെഴുതി വിസർഗമിടുന്നതല്ല, സ എന്നെഴുതി കുത്തിടുന്നതല്ല, സ എന്നെഴുതി ഹ എന്ന് തന്നെ എഴുതുന്നത് സഹ. ആ സഹ ശബ്ദത്തിന് എന്താർത്ഥം, ഒപ്പം എന്നർത്ഥം. അത് ചേരുമ്പോൾ എന്താണ് വ്യത്യാസം വരുന്നത്,
സോദരഹ എന്നുള്ള ശബ്ദം സോദരേണ എന്ന തൃതീയാവിഭക്തി രൂപമാവുന്നു. സോദരഹ എന്ന ശബ്ദം അതിൻ്റെ തൃതീയാവിഭക്തിയിലേക്ക് പോകുന്നു. എന്താണ് വിഭക്തി എന്നറിയാനായിട്ട് ഞാനിപ്പോൾ ഒരു ക്ലാസ്സിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് മുകളിൽ നൽകുന്നുണ്ട്. അത് നോക്കി മനസ്സിലാക്കുക എന്താണ് വിഭക്തി എന്നുള്ളത്. അപ്പോൾ സോദരഹ സോദരേണ, അത് പുംലിംഗ ശബ്ദമായതുകൊണ്ട്. സ്ത്രീലിംഗ ശബ്ദമാണെങ്കിലോ നമുക്ക് നോക്കാം. ലത സോദരേണ സഹ പുഷ്പാണ് ചിനോതി. ഇനി യെല്ലോ ബോക്സിൽ അടുത്തത് ഏതാ? രാധ ആണ് അല്ലേ, രാധയാ ആണ്. ലത രാധയാ സമം ഓദനം. ഓദനം ഭക്ഷണം, ചോറ്. ഭക്ഷണം ചോറ് എന്ന് തന്നെയാണ് ഓദനത്തിനർത്ഥം. ലത രാധയാ സമം ഓദനം പചതി. പചതി, ഓക്കെ, പചതി എന്നുള്ളത് അവിടെയുണ്ട്. ഇനി ലത സമം എന്നുള്ളതിന് എന്താ അർത്ഥം? ഇവിടെ രാധയാ സമം എന്നുള്ളതിന് എന്താ അർത്ഥം? സമം എന്നുള്ളതിനും ഒപ്പം എന്ന് തന്നെ അർത്ഥം. ലത രാധയോടൊപ്പം ചോറ് കുക്ക് ചെയ്യുന്നു, ഉണ്ടാക്കുന്നു എന്നർത്ഥം. ഇനി ലത ജനകേന സാകം വിദ്യാലയം ഗച്ഛതി. ലത ജനകേന സാകം വിദ്യാലയം ഗച്ഛതി. ജനക പിത, അച്ഛൻ. ലത അച്ഛനോടൊപ്പം, സാകം എന്നുള്ളതിന് എന്താ അർത്ഥം? ഒപ്പം തന്നെ അർത്ഥം. ലത അച്ഛനോടൊപ്പം വിദ്യാലയം ഗച്ഛതി, വിദ്യാലയത്തിലേക്ക് പോകുന്നു. ഇനിയോ ലത അംബയാ സാർദ്ധം നൃത്തം കരോതി. ലത അംബയോടൊപ്പം, അമ്മയോടൊപ്പം നൃത്തം ചെയ്യുന്നു. സാർദ്ധം എന്നുള്ളതിന് എന്താ അർത്ഥം? ഇതേ അർത്ഥം തന്നെയാണ് ഒപ്പം എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ ഒപ്പം എന്നുള്ളതിന് നമ്മൾ എന്തൊക്കെ പഠിച്ചു? സഹ, സമം, സാകം, സാർദ്ധം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് നാല് വാക്യങ്ങൾ ഉണ്ടാക്കി. ലത സോദരേണ സഹ പുഷ്പാണി ചിനോതി, ലത രാധയാ സമം ഓദനം പചതി, ലത ജനകേന സാർദ്ധം വിദ്യാലയം ഗച്ഛതി, ലത അംബയാ സാകം നൃത്തം കരോതി എന്നുള്ള നാല് വാക്യങ്ങൾ ഉണ്ടാക്കി. ഇനി നമുക്ക് ഇതിൽ ധാരാളം പോസിബിലിറ്റീസ് ഇല്ലേ? ലത അച്ഛനോടൊപ്പം പൂക്കൾ പറിച്ചു എന്നാക്കിക്കൂടെ, ലത രാധയോടൊപ്പം നൃത്തം ചെയ്തു എന്നാക്കിക്കൂടെ, ലത അമ്മയോടൊപ്പം സ്കൂളിൽ പോയി എന്നാക്കിക്കൂടെ. അങ്ങനെ ഈ വാക്യങ്ങളെ, ഇതേ പദങ്ങൾ ഉപയോഗിച്ചാൽ മതി ഇതിൽ നിന്ന് ധാരാളം വാക്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. എത്ര വാക്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ഞാനൊന്ന് നോക്കട്ടെ. അപ്പോൾ എല്ലാവരും ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പരമാവധി വാക്യങ്ങൾ ഉണ്ടാക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ആദ്യം അത് ചെയ്യുന്ന ആൾ അതേ വിഭക്തിയിൽ പ്രഥമയിൽ തന്നെ വരും. അപ്പോൾ ശ്രീലക്ഷ്മി അല്ലെങ്കിൽ അമൃത, സഫ, ഹിബ അല്ലെങ്കിൽ വിശ്വജിത്ത്, അങ്ങനെ ആര് പേര് വെച്ചാലും വിശ്വജിത്ത് എന്നുള്ളത് അങ്ങനെ തന്നെ വരും. ചെയ്യുന്ന ആളാരാണോ അത് അങ്ങനെ തന്നെ വരും. രണ്ടാമത് ആരോടൊപ്പമാണോ ചെയ്യുന്നത് അയാൾ തൃതീയ വിഭക്തിയിൽ വരും. അപ്പോൾ വിശ്വജിത്ത് നവനീതിൻ്റെടൊപ്പം ആണെങ്കിൽ വിശ്വജിത്ത് നവനീതേന സഹ പഠതി, പുസ്തകം പഠതി. വിശ്വജിത്ത് നവനീതിനോടൊപ്പം പുസ്തകം വായിക്കുന്നു. ഇനി തേജസ് ആര്യനോട് കൂടെ പഠിക്കുകയാണെങ്കിലോ, തേജസ ആര്യേണ സഹ പുസ്തകം പഠതി, ആര്യേണ സഹ ക്രീഡതി, ആര്യനോടൊപ്പം കളിക്കുന്നു എന്നാവും. രാജഗോപാല ആദിത്യേന സഹ പഠതി, രാജഗോപാല അഭിനവേന സഹ ഖാദതി എന്നൊക്കെ വരും. അപ്പോൾ ആരെയാണോ എടുക്കുന്നത് അയാൾ അതേ വിഭക്തിയിലുണ്ടാവും, ആരോടൊപ്പമാണോ ചെയ്യുന്നത് അയാൾ തൃതീയ വിഭക്തിയിലേക്ക് മാറും. എന്താണ് തൃതീയ വിഭക്തി എന്നറിയാൻ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് കാണാൻ മറക്കരുത്. അപ്പോൾ ഇത് വെച്ചുണ്ടാക്കാവുന്ന പരമാവധി വാക്യങ്ങൾ ഉണ്ടാക്കി അതുകൂടെ ഫയലിൽ രേഖപ്പെടുത്തുക. ഈ പദസൂര്യൻ വരച്ച് വാക്കുകൾ എഴുതി പരമാവധി വാക്യങ്ങൾ ഉദാഹരണാനുസാരം ഉണ്ടാക്കി രേഖപ്പെടുത്തുക. അപ്പോൾ ഇതോടുകൂടി നീതിബോധ എന്ന പാഠത്തിലെ പ്രവർത്തനങ്ങൾ കഴിയുകയാണ്. അടുത്ത പാഠത്തിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മഹാഭാരതം ഉണ്ടല്ലോ, കഴിഞ്ഞ വർഷം നമ്മൾ കുറേ കഥകളൊക്കെ പഠിച്ച മഹാഭാരതം, ആ മഹാഭാരതത്തിൽ ഉൾപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഘട്ടവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ എല്ലാവർക്കും റാം റാം.